Oof. ചിലപ്പോ ഇതിന് ചുറ്റുമൊക്കെ വേറെ ആനകളും ഉണ്ടാവും. അപ്പൊ നമുക്ക് രണ്ട് ആനകളെ കാണാൻ പറ്റി. ഇത് ഏത് തരം കുരങ്ങനാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഏ ഒരു വെറൈറ്റി ഐറ്റംസ് സാധനങ്ങളാണ്. വാവ്, തൊപ്പിയും എന്തൊക്കെ ഐറ്റംസ് ആണോ അല്ലെ മേത്തുള്ളത്. ഹലോ, നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഞങ്ങളിപ്പോ മുത്തങ്ങ ഗുണ്ടൽപേട്ട് റൂട്ടിലാണ്. എന്താ അടിപൊളി സീനറി, വളരെ മനോഹരമായ കാട്ടുപാതയിലൂടെ നമ്മള് മൃഗങ്ങളെ ഒന്ന് കാണാൻ, അതോടൊപ്പം ഈ പ്രകൃതിയുടെ എന്താ പറയുക അത്രയും നല്ല പച്ചപ്പൊക്കെ തിങ്ങിയ ഈ ഒരു കാടിന്റെ ഭംഗി ഒന്ന് ആസ്വദിക്കാനും കൂടിയൊക്കെ അങ്ങനെ അങ്ങനെ ഇറങ്ങിയതാണ്. നമ്മൾ ശരിക്ക് മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറിയില് കയറി, അവരുടെ ജീപ്പിൽ കയറി ഒരു ഓഫ് റോഡ് സവാരി ഒക്കെ ആയിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. അങ്ങനെ നമ്മൾ ഇന്ന് ഉച്ചക്ക് അവിടെ രാവിലെ 7 മുതൽ 6 മുതൽ തുടങ്ങും, 6 മുതൽ 10 മണി വരെയും വൈകുന്നേരം. സൂപ്പർ ആയിട്ടോ ഇവിടെ നല്ല ഒരു. ഇത് ഏത് തരം കുരങ്ങനാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഏ ഒരു വെറൈറ്റി ഐറ്റംസ് സാധനങ്ങളാണ്. വാവ്, തൊപ്പിയും എന്തൊക്കെ ഐറ്റംസ് ആണോ അല്ലെ മേത്തുള്ളത്. അതൊരു അപ്പോ ഇത്തരത്തിലുള്ള ഒരുപാട് കാഴ്ചകളാൽ സമ്പന്നമാണ് നമ്മുടെ ഈ പാത. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മള് മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറിയില് സഫാരിക്ക് വേണ്ടിയിട്ടൊക്കെ വന്നതായിരുന്നു. അപ്പോ ഈ നോക്കണം കേട്ടോ സൈഡിലുള്ളത് നമുക്ക് കാണിക്കും കൂടി. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ഞങ്ങൾ ഉച്ച ഭക്ഷണം കഴിക്കാൻ വേണ്ടി മുത്തങ്ങയിൽ തന്നെ ഒരു 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 ചെറിയൊരു ഹോട്ടലില്, സൈഡിലുള്ള ഒരു ഹോട്ടലില് നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ആ സമീപ പ്രദേശത്തെ നിവാസികളായിട്ടുള്ള ആളുകൾ നമ്മളോട് വന്നിട്ട് പറഞ്ഞു എവിടേക്കാണ് പോകുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ ഈ ഡയറക്റ്റ് ഈ ഗൂഡല്ലൂർ റൂട്ടിന് പോയാലും നിങ്ങൾക്ക് ഒരുപാട് എന്തുണ്ട് മൃഗങ്ങളെയൊക്കെ കാണാം. ഇവിടെ കയറിയാൽ ഒരു പക്ഷേ നിങ്ങൾക്കിപ്പോൾ കഴിഞ്ഞ കുറെ സമയങ്ങളിലൊക്കെ കയറിയ ആളുകൾക്ക് വേണ്ടത്ര ഒരു കാഴ്ച കാട്ടുമൃഗങ്ങളെ ഒന്നും അത്ര കാണാൻ പറ്റിയില്ല എന്ന് അവർ പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ തോന്നി ഏകദേശം നമ്മുടെ ഒരു സമയ നഷ്ടം, അതുപോലെ നമുക്ക് അതേ സംഭവം തന്നെയാണ് ഇവിടെയും കിട്ടുക കേട്ടോ. നല്ല മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ്. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ഒന്നിങ്ങനെ ആലോചിച്ചപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം, എന്നിട്ടൊന്നും കണ്ടില്ല എങ്കിൽ നമുക്ക് ഇനി വേണമെങ്കിൽ മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലും വേണമെങ്കിൽ കയറാലോ. അതിൻ്റെ സമയം പറഞ്ഞത് രാവിലെ 6 മണി മുതൽ 10 മണി വരെയും വൈകിട്ട് 3 മണി മുതൽ 5 മണി വരെയാണ്. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് നേരത്തെ ഒന്ന് ബുക്ക് ചെയ്താലേ നമുക്ക് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ ഏതായാലും അവിടെ കയറിയില്ല, നമ്മൾ ഒരു ഒരു പുതിയൊരു അറ്റംപ്റ്റിന്, അതായത് പുതിയ അറ്റംപ്റ്റ് അല്ല, നമ്മൾ ഈ റൂട്ടിനൊന്ന് പോയി നോക്കാം മൃഗങ്ങളെയൊക്കെ കാണുമോ എന്നുള്ള ഒരു ഭാഗ്യ പരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ കുഴപ്പമില്ല, തുടക്കത്തിൽ തന്നെ നമുക്ക് ഒരു വെറൈറ്റി, ആ കുരങ്ങൻ്റെ പേരെന്താ എനിക്ക് അറിയില്ല കേട്ടോ, ഏത് വിഭാഗത്തിൽ പെട്ടതാന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിയില്ല. അപ്പം അത്തരം കുറച്ച് കുരങ്ങന്മാരെയൊക്കെ തുടക്കത്തിൽ ഒന്ന് കാണാൻ പറ്റി. അപ്പോൾ ഇനിയുള്ള വഴികളിൽ മറ്റു ഏറ്റവും കണ്ണിന് കുളിർമയേകുന്ന ഒക്കെ കാഴ്ചകൾ നമുക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. വിഷ്വലാട്ടോ, നല്ല രസമുള്ള മനോഹരമായ വിഷ്വൽസ് ആണ് ഇവയൊക്കെ. ഇരിപ്പിടങ്ങളും എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. ഇത് ഫോറസ്റ്റില് ഒരുപാട് ജോലിക്കാരുണ്ട്, അവരുടെയൊക്കെ വിശ്രമത്തിന് വേണ്ടി മറ്റുമായിരിക്കും. നമുക്ക് മറ്റൊരു കാര്യമുള്ളത് നമ്മളിങ്ങനെ കാഴ്ചകൾ ആസ്വദിക്കാൻ വേണ്ടി വരുമ്പോൾ ഇതില് ഇത് ശരിക്ക് നമ്മള് പറയുന്നത് എന്താ വെച്ചാൽ ഇത് കാടാണ്, നമുക്കൊക്കെ അറിയാം ഇത് മൃഗങ്ങളുടെ ലോകമാണ്. അവിടെ അല്ലെങ്കിലേ നമ്മൾ നമ്മുടെ ഒരു ആസ്വാദനത്തിനും അതേപോലെ നമ്മുടെ യാത്രക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ
ഈ വഴിയിലൂടെ ഒക്കെ വരുന്നത്. നമുക്ക് ആസ്വദിക്കാം, നമുക്ക് കാഴ്ചകളൊക്കെ കാണാം. ചില അതിക്രമങ്ങൾ, അതായത് കുറച്ചുകൂടി നമ്മൾ അതിക്രമിച്ച് കയറിയല്ല, അതായത് നമ്മൾ വാഹനമൊക്കെ നിർത്തി ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ നമുക്കൊക്കെ ഇറങ്ങാനും ആഗ്രഹം ഉണ്ടാവും. കാടാണ്, കാഴ്ചകൾ കാണാൻ അതിൻ്റെ ഒരു ധൈര്യമൊക്കെ ഉണ്ടാവും. പക്ഷെ അത് വളരെ വലിയ റിസ്ക്കാണ്. കാടാണ് നമുക്കറിയില്ല. അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും അത്തരത്തിൽ വന്നാൽ അത് ഇവിടുത്തെ ജീവികളുടെ ഒരു ആവാസ വ്യവസ്ഥയൊക്കെ പ്രതികൂലമായിട്ട് ബാധിക്കും എന്നതുകൊണ്ടൊക്കെ വളരെ ശക്തമായ നിയമമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഇറങ്ങൽ വളരെ വലിയ തെറ്റാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഇവിടെ ഇറങ്ങാൻ നമ്മൾ താല്പര്യപ്പെടുന്നില്ല. നമ്മൾ ഇവിടെ ഒരുപാട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു യാത്രയിൽ കാണുന്ന കാഴ്ചകൾ ആസ്വദിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ പരിപാടി. എല്ലാവരും അത് പറയാം. അപ്പോൾ നമ്മൾ പിന്നെ പോയി നോക്കുകയാണ് എന്തൊക്കെ കാണാൻ പറ്റും. ഇവിടെ ഒരു ഏർമാടം പോലെ എന്തൊരു സംഭവം ഉണ്ട് കേട്ടോ. ഫോറസ്റ്റ് കയറി ചിലപ്പോ ഏറ്റേർക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമായിട്ടാണ് അത് അവിടെ പണിതിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചിലപ്പോ ഇതിന് ചുറ്റുമൊക്കെ വേറെ ആനകൾ ഉണ്ടാവും കേട്ടോ. അപ്പൊ നമുക്ക് രണ്ട് ആനകളെ കാണാൻ പറ്റി. നമ്മളിവിടെ നിർത്തരുത് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് പിന്നെ അത് മാത്രമല്ല, ആനക്കുട്ടികൾ രണ്ടുപേരും അവിടെ നിൽക്കുമ്പോഴേ അത് ചെറിയൊരു ഡേഞ്ചർ സിറ്റുവേഷൻ ആണ് അവിടെ നമ്മൾ വണ്ടി നിർത്തുന്നത്. കാരണം അതിൻ്റെ ചുറ്റും ചിലപ്പോൾ ആനകളുടെ ബാക്കി ആളുകളൊക്കെ അവിടെ ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ അവിടെ നിർത്താതിരുന്നത്. നമ്മളൊരു ആനനെ, രണ്ട് ആനകളെ കണ്ടു. പുറകില് നമ്മുടെ മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറിന്റെ സഫാരി ജീപ്പുകൾ വരുന്നുണ്ട്. അവര് വൈകുന്നേരത്തെ ട്രിപ്പില്, ചിലപ്പോ ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ടായിരിക്കും, നമ്മളും അതിന് കയറാൻ വന്നതാണ് അത് പറഞ്ഞു. പക്ഷെ നമ്മൾ പോയത് നേരെ ഗുണ്ടൽപേട്ട് റോഡ് നേരെ ഒന്ന് പോയി നോക്കി. ഏകദേശം ഒരു 20 കിലോമീറ്ററോളം നമ്മൾ പോയിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് മൃഗങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല, എന്നാലും ആനനെ കണ്ടു. അതേപോലെ പിന്നെ നമ്മള് വണ്ടി ഒന്നും നിർത്തിയിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ അങ്ങനെ പിന്നെ കാണാനാണ് പറ്റിയത്. മാനുകളൊക്കെ ക്രോസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ കുഴപ്പമില്ല. വൈകുന്നേര സമയങ്ങളിലോ അതേപോലെ രാവിലെ സമയത്തൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷുവറാണ് ആ യാത്ര നഷ്ടമാവില്ല. അത്രയും കളർഫുൾ ആയിട്ടുള്ള ഒരുപാട് കാഴ്ചകൾക്ക് വക നൽകുന്നതാണ് പിന്നെ ഈ ഒരു റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ പിന്നെ സപ്പോർട്ട് നമുക്ക് നൽകണം. നിങ്ങൾ കമൻ്റായിട്ടും നമ്മുടെ വീഡിയോ പരമാവധി ഷെയർ ചെയ്തും
ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നിങ്ങളുടെ ആത്മാർത്ഥമായ പിന്തുണ നമ്മുടെ ചാനലിന് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ സൈൻ ഔട്ട് ചെയ്യാണ്. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം.